ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ അധികം ആരും കഴിക്ക കഴിക്കാൻ സാധ്യതയില്ലാത്ത വെറും നാല് ചേരുവകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങ ഗോതമ്പ പൊടിയൊക്കെ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ കേക്കാണ് കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക ഇതിനകത്തോട്ട് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പം ഈ ഒരു ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നാല് മുട്ട മുട്ടയുടെ മഞ്ഞും വെള്ളയും ഒരുപോലെ തന്നെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ആദ്യം തേങ്ങ ഒരു കപ്പ് വരുന്ന തേങ്ങ ഒന്ന് ചെരികി എടുക്കുക തേങ്ങയുടെ ആ ഒരു സ്കിന്നധികം അതായത് ബ്രൗൺ സ്കിന്ന് വരാതിരിക്കാൻ നോക്കുക വെള്ള കളറിൽ തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഒരു മൂന്നോ നാലോ മിനിറ്റ് അപ്പം നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടായി ചൂടാതി കഴിയുമ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയത്തില്ല അത് തന്നെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർക്കുന്നുണ്ട് അത് ഏകദേശം മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം വരുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാനൊരു കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നിങ്ങളുടെ കയ്യില് മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറു പെട്ടെന്ന് ഒന്ന് കറക്കി ഒരു നാൽപ്പത് അമ്പത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാലും മതിയാവും മിക്സിയിൽ ഒത്തിരി നേരം അടിച്ചു കൊടുക്കരുത് അങ്ങനെയാവുമ്പോ ഈ തേങ്ങയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞു പൊടിഞ്ഞങ്ങ് പോവും തീരെ നമുക്ക് എന്താ പറയാ തേങ്ങാപ്പാൽ പോലെ ആയി പോവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മിക്സി വേണമെങ്കിൽ ഒരു നാല്പത് അമ്പത് സെക്കൻഡൊക്കെ ഒന്ന് മിക്സിയിൽ ലോ ഫ്ലേ ലോ സ്പീഡില് ഫ്ലെയിം അല്ല ലോ സ്പീഡില് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇതാ ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയാണെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് തേങ്ങ എടുക്കുമ്പം നമ്മൾ അരക്കപ്പ് അതിന്റെ നീർ പകുതിയുള്ള അളവിൽ അരക്കപ്പ് ഗോതമ്പ് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതാ ഞാനിപ്പം ഈയൊരു ഗോതമ്പ് പൊടി ഇട്ടിട്ടും ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ ഈ ഗോതമ്പ് പൊടി ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇലക്കി കൊടുത്താലും മതിയിട്ടും അതൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതനുസരിച്ച് ആ ഒരു രീതിക്കൊക്കെ ചെയ്യാം അപ്പൊ ഇനി നമുക്കിതൊന്ന് ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതൊന്ന് ഞാൻ ഈ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഒന്ന് എന്താ പറയാ വടിച്ചു മാറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല നമ്മൾ ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനി ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വരുമ്പോഴത്തേക്കും ആണ് ഇതിനകത്ത് നല്ല സ്വാദ് വരുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് പാൽ ചേർക്കുന്നില്ല ഇതിനകത്ത് നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല ബട്ടർ ചേർക്കുന്നില്ല അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു പെർഫെക്ഷൻ ആ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ ിട്ടണം എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഇതാ നോക്കിക്കേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ് അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ചായ പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കേക്ക് കേക്കിന്നില് ബേക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടാക്കാം അപ്പൊ ചായ പാത്രത്തിൽ ഞാൻ ഒരു ചായ പാത്രം എടുത്തിട്ടുണ്ട് അതിന്റെ പിടിയൊക്കെ ഞാനൊന്ന് ഊരി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിനി ഇതിനകത്താണ് നമ്മളിന്ന് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന് മുൻപ് ഇതൊന്ന് ഗ്രീസ് ചെയ്യുക അതിനായിട്ട് കുറച്ച് ഓയിൽ ഓയിലോ ബട്ടറോ എന്താണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് എടുക്കാം അതൊന്നൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആ പാത്രത്തിന്റെ എല്ലാ സൈഡും ആകത്തൊക്കെ രീതിയിലൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ പിന്നെ എന്നോട് എപ്പോഴും ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ബേക്കിംഗിന്റെ സമയം കൂടെ ഒന്ന് പറയണം എന്നുള്ളത് അപ്പൊ ഞാൻ ബേക്കിങ്ങിന്റെ സമയം ഇതിന്റെ തുടർന്ന് അങ്ങ് പറയാം ഇപ്പൊ നമുക്ക് ഈ ഒരു അടുപ്പിൽ വെച്ച് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം അപ്പൊ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു എന്താ ഇതിന് പല കാര്യം പാഷ്മെന്റ് പേപ്പർ എന്നൊക്കെ പറയും അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് ഒന്ന് വെതിരി കൊടുത്താലും മതി നമുക്കിതൊന്നും ഒട്ടിപ്പിടിക്കാതെ കേക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതിന് ഇനി നമുക്കിതാ കേക്ക് ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം അപ്പൊ ഇതാ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് തട്ടി തട്ടി കൊടുക്കണം കേട്ടോ ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ ഒരു പാത്രമാണ് അപ്പൊ ഇതിന്റെ ഒരു കോലം കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട ഇങ്ങനത്തെ ബേക്കിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന പഴയ ഒരു കോട്ടിംഗ് ഒക്കെ പോയിട്ടുള്ള ഒരു ഒരു നോൺ സ്റ്റിക് പാത്രമായിരുന്നു അപ്പൊ അതൊന്ന് ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്യുന്നു നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ ഇതൊന്ന് അഞ്ചു മിനിറ്റ് ചൂട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചൂടായിട്ട്

െങ്കില് അതിൻ്റെ അടപ്പിന് ഇതുപോലത്തെ ഒരു ഹോള് കാണാൻ പറ്റും അപ്പം അത് നമുക്കൊന്ന് അടയ്ക്കണം കാരണം ഒരു പർപ്പസ് ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ടോ ഞാനിപ്പോ ഇവിടെ ഒരു കിച്ചൺ ടൗലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നേർപ്പിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ടൊന്ന് കുത്തി ഇറക്കുന്നുണ്ട് അപ്പൊ അതൊരു ബേക്കിങ്ങിന്റെ ആ ഒരു ഓവൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമില് ഞാനിവിടെ ഏകദേശം ഒരു നാല്പത് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാല്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഞാനിതിൻ്റെ അകം ഒന്ന് ബന്ധമെന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ടോ നിങ്ങൾക്കൊന്ന് കുത്തി നോക്കാം ഞാൻ കുത്തി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഉള്ളിൽ കുറച്ചൊന്ന് വേവ് കുറവുള്ള പോലെ തോന്നി കാരണം ഒട്ടിപ്പിടിച്ചായിരുന്നു സ്ക്യൂറിനകത്തോട്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് മൂടി വെച്ച് ആ മീഡിയം ഫ്ലെയിം എന്നുള്ളത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് നമ്മുടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ല് സൂപ്പർ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതൊരു സ്ക്യൂവർ വെച്ചിട്ട് ഞാൻ കുത്തി നോക്കി നല്ല നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ പോന്നിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതെ ഒക്കെ അപ്പൊ അതിനർത്ഥം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇനി ഒത്തിരി പിന്നെ ഇതിനകത്തോട്ട് വെക്കരുത് കേട്ടോ ഉടനെ തന്നെ അത് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റുക എന്നിട്ട് ഇതാ ചൂടൊക്കെ ആറി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാം നല്ല സ്പോഞ്ച് സ്പോ സ്പോഞ്ച് പോലെയാണ് നല്ല ചൂടാണ് ഞാൻ കാരണം ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്മെല്ലൊക്കെ ും അപ്പൊ നിങ്ങൾ കണ്ടില്ല അതിന്റെ ഒരു സ്പോഞ്ചിനെസ് കണ്ടില്ലേ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒന്നും ക്രീമോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ബട്ടറോ മുട്ട പാലോ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതല്ലാതെയാണ് നമ്മളൊരു മൂന്ന് നാല് ചേരുവകൾ വെച്ചിട്ട് മുറിച്ചെടുക്കാം ഞാൻ പറഞ്ഞ പോലെ കേക്ക് താണ് ഏറ്റവും നല്ലത് പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളൊക്കെ ബഹളം വെച്ചതുകൊണ്ട് കൊണ്ട് ഞാനത് മുറിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ആവി പറക്കുന്ന കേക്ക് ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഇതിൽ നിന്നുള്ള ആ പുക പോകുന്നത് കാണാം അത്രയും ചൂടാണ് അപ്പോൾ ഒരിക്കലും ഈ ചൂടോടെ കൂടെ മുറിക്കരുത് കേട്ടോ അങ്ങനെയാവുമ്പോൾ കുറച്ചിങ്ങനെ ഒട്ടിയിരിക്കുന്ന പോലൊക്കെ തോന്നും അതുകൊണ്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം കേക്ക് മുറിക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിയിലൊക്കെ ആണെങ്കിലും നല്ലൊരു രീതിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഓവനൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല സ്പോഞ്ചി കേക്കാണ് പിന്നെ ഇത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് മതിയാവും നമ്മൾ ഓവൻ ഒരു അഞ്ച് മിനിറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രിയിലായിരുന്നോട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പം മീഡിയം ഫ്ലെയിമിൽ അല്ല ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കേക്കാണ് ഈസിയാണത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ടേസ്റ്റ് അപാര ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അൻറ്റിൽ ദൻ ബൈ ബൈ